ഹലോ, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരൊക്കെയാണ് കട്ടൻ ചായ ലവേഴ്സ്? അവർ വീഡിയോ അവസാനം വരെ കാണുക. ഇതൊരു സ്പെഷ്യൽ കട്ടൻ ചായയാണ്. നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ളതും ഒപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു കട്ടൻ ചായയാണ് ഇത്. നമുക്ക് ഒരു നല്ലൊരു റീഫ്രഷ്മെൻറ്റും എനർജിയും ഒക്കെ തരുന്ന ഒരു അടിപൊളി കട്ടൻ ചായയാണ്. നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ചായപാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 ഗ്ലാസ് അളവിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവിലേക്ക് വെച്ചൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. സ്ഥിരമായ കട്ടൻ ചായ മാത്രം കുടിക്കുന്നവരുണ്ട്, പാൽ ചായ കുടിക്കുമ്പോൾ എപ്പോഴും കഫക്കെട്ടെന്ന് പരാതി പറയുന്നവർ. അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. വയനയിലയാണ്, നമ്മുടെ മസാലക്കൂട്ടിലൊക്കെ കാണാറില്ലേ, കറുവപ്പാട്ടയുടെ ഇലയാണിത്. നമ്മൾ കുമ്പിളപ്പവും അതുപോലെ തന്നെ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റീം ചെയ്യുമ്പോൾ വെച്ച് കൊടുക്കാറുണ്ട്. ഇനി കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഈ ഇലയ്ക്കൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ കറുവപ്പട്ടയുടെയും കൂടി രുചി ചേരുമ്പോൾ നല്ല രുചികരമായി തീരും നമ്മുടെ ചായ. ഇനി നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുകയാണ്. കുരുമുളകാണ്, ഒരു ചെറിയ അളവിൽ ചേർക്കുന്നുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ തൊണ്ടയ്ക്ക് നല്ല സുഖം തരുന്നതാണ് കേട്ടോ കുരുമുളക്. നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറിനും തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖമായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വലിയ കുത്തലൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ വളരെ ചെറിയ അളവിലല്ലേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരുപാട് കുത്തലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ടൊന്ന് ഇറങ്ങണം. അപ്പോൾ കുരുമുളകൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ചതച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം തിളക്കാൻ വയ്ക്കുക, ശേഷം ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ അളവിനനുസരിച്ച് ചേർക്കുക. ഞങ്ങളിവിടെ അധികം കടുപ്പത്തിൽ ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ, കളറിന് വേണ്ടി മാത്രം. കാരണം നമ്മൾ ഒരുപാട് ചായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ഇതിന് ചായയുടെ തന്നെ കടുപ്പം കൂടി ആ ഒരു രുചി വരും. അതുകൊണ്ട് നമുക്ക് മസാലയുടെ ഒരു രുചി കിട്ടണ്ടേ അതിനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി സെർവ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര നമ്മൾ അതിലേക്ക് ചേർത്തിട്ടില്ല, നമുക്ക് ഗ്ലാസ്സിൽ ചേർത്ത് കൊടുത്തിട്ട് എടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചായ ഇതിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ കണ്ടില്ലേ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്, നല്ല മണമാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ദേ ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സംഭവം കൂടി ചേർക്കാനുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കുക. ഒരു 4-5 തുള്ളി ചെറുനാരങ്ങ നീര്, ചെറുനാരങ്ങ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക. ഇതൊരു അപാര രുചിയായിരിക്കും, ഒരു സുലൈമാനിയൊക്കെ കുടിച്ച ഫീലായിരിക്കും നമുക്ക് കിട്ടുക. ഇത് കാലത്ത് തന്നെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ദിവസം മുഴുവൻ നമ്മൾ എനർജറ്റിക് ആയിരിക്കും. നമ്മൾ പാൽ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കഫക്കെട്ടുള്ള ആളുകൾക്ക് വിട്ടുമാറാത്ത ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കട്ടൻ ചായ കുടിക്കുക. ഇതുപോലെ ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും കുടിക്കാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.